മണിയൂർ പഞ്ചായത്തിലെ പാലിയാട് തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു. തുരുത്തിപ്പാലത്തിന് ഫിഷറീസ് വകുപ്പ് 63 ലക്ഷം രൂപ അനുവദിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നുപോയ മരപ്പാലം താൽക്കാലികമായി പുനർനിർമ്മിച്ചു നൽകുന്ന ചുമതലയേറ്റെടുത്ത SYS പ്രവർത്തകരും രംഗത്തെത്തിയതോടെ തുരുത്തി നിവാസികളും സന്തോഷത്തിലാണ്. ദിനംപ്രതി സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ഈ വഴി കടന്നുപോകുന്നുണ്ട്. തുരുത്തി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് തുരുത്തിമേലുള്ള ഒരു 10-12 വീടുകളോടുള്ള ആളുകൾക്ക് ഒരു ചിലകാല അഭിലാഷമാണ് ഈ പാലം വരിക എന്ന് പറയുന്നത്. 65 ലക്ഷം റുപ്യ ഫണ്ട് പാസ്സായി ടെൻഡർ എടുത്തുനിന്ന് അറിഞ്ഞ് അതിൻ്റെ മുന്നോടിയായിട്ട് താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത്. ഒരു സംഘടനേൻ്റെ ഇതിലാണ് ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത്. ICF അറ്റകുറ്റ പണി നടത്തുകയാണ്. താൽക്കാലികമായിട്ട് ഇത് മറ്റേതിൻ്റെ പണി തീരുന്നവരെ ഇതിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ പാലം തകർന്നു വീഴാറായിട്ട് മാസങ്ങളായി. കൊറോണയായതോടെ പലരും മറുകരയിലേക്ക് പോവാതെയുമായി. ഇതിനിടെ ഇവിടെ എത്തിയ SYS ഭാരവാഹികളോട് പ്രദേശവാസികൾ ആവശ്യമറിയിച്ചു. തുടർന്ന് പഴയ മരപ്പാലത്തിന് സമാന്തരമായി താൽക്കാലികമാണെങ്കിൽ കൂടി തെങ്ങിൻ തടിയും പനയുടെ തടിയും ഇരുമ്പ് പൈപ്പും ഉപയോഗിച്ച് സുരക്ഷിതമായ പാലം നിർമ്മിക്കുകയാണ് നാട്ടുകാരോടൊപ്പം ചേർന്ന SYS പ്രവർത്തകർ. ഒരു പ്രദേശത്തെ 10 ഓളം വരുന്ന കുടുംബത്തിലെ 50-ലേറെ പേർ ആശ്രയിക്കുന്ന പാലം കോൺക്രീറ്റ് പാലമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും തുരുത്തി നിവാസികളും സ്ഥലം MLA MPയെയും പലതവണ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതോടൊപ്പം പാലത്തിന് ഫണ്ട് പാസാക്കിയെന്ന രീതിയിൽ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇനിയും ഫണ്ട് അനുവദിച്ചുവെന്ന ബോർഡിനേക്കാൾ ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിലാണ് അധികൃതർ തയ്യാറാകേണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. തുരുത്തിപ്പാലത്തിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ബാനർ കെട്ടിയത് ആശ്വാസകരമായ കാര്യമാണെന്ന് പ്രദേശവാസികളും പറഞ്ഞു. ഞങ്ങൾക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാലം, അതായത് 40-45 എൻ്റെ ഓർമ്മയിൽ തന്നെ 40-45 വർഷത്തോളം ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു പാലം കെട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാരോടും അതുപോലെ സംഘടനകളോടും മുതിർന്ന അതുപോലെ തന്നെ നാട്ടുകാരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ പല ആളുകൾക്കും, അതായത് എൻ്റെ ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഉള്ള MP അതുപോലെ MLA അതുപോലെ നമ്മുടെ ഞങ്ങളുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും ഒരു ഭരണാധികാരികളും, അതായത് ഭരണങ്ങളൊക്കെ മാറി മാറി വരുന്നതെന്നല്ലാതെ ആരും തന്നെ ഇതുവരെ ഞങ്ങളെ കാര്യത്തിൽ ആരും ഇടപെട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ അടുക്ക് അങ്ങനെ പിന്നെ ഞങ്ങളെന്ത് ചെയ്തു തന്നെ ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ തന്നെ പിന്നെ ഞങ്ങളുമായിട്ട് പരിചയമുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ പിരിവെടുത്തിട്ടെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയായിരുന്നു. അങ്ങനെയാണ് 2 വർഷം മുന്നേ MP ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോർഡൊക്കെ കണ്ടു. അതെന്ന് എനിക്ക് അതിൻ്റെ സത്യവസ്ഥ ഒന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം ഈ പിന്നെ പഞ്ചായത്തിൻ്റെ വകയിൽ ഒരു 63 ലക്ഷം അങ്ങനെ പാസ്സായിട്ടൊന്നും ബോർഡ് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇവിടെ ഇന്ന് വരേക്കും കാര്യമായൊരു പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പം മീഡിയയിലൊക്കെ കാണുന്നത് പോലെ ചെറിയൊരു ഒരു വ്യക്തിയുടെ കാര്യത്തിലൊക്കെ ജനങ്ങൾ, പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ കോടികൾ മണിക്കൂർ കൊണ്ട് പിരിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ പല സംഘടനകളും പല രാഷ്ട്രീയക്കാരും പിന്നെ ഒരു വീടിനൊക്കെ വേണ്ടിയിട്ട് 25-30 ലക്ഷമൊക്കെ ചിലവാക്കി അല്ലെ ഒരു വ്യക്തിക്കോ രണ്ട് കുടുംബത്തിന് ഒരു കുടുംബത്തിനൊക്കെ ചിലവാക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ഇത്രയും 10 ഓളം കുടുംബങ്ങൾ, അത് പാവങ്ങളാണ് ഇവിടെ ഉള്ളത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ചെറിയൊരു നടപ്പാത ഉണ്ടാക്കി തരാൻ ഇതുവരെ അങ്ങനെ ആരും മുതിർന്നിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ല. തീരെ നിർവാഹമില്ല. രോഗികളെ കൊണ്ടാകാൻ പറ്റുന്നില്ല, പ്രായമുള്ള ആൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പം ആർക്കും ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ പല ആളുകളും ജോലിക്ക് പോകേണ്ട ആളുകളുണ്ട്, പിന്നെ സ്കൂളിൽ പോകേണ്ട കുട്ടികളുണ്ട്, പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടും അനുഭവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ SVS എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, ഈ സംഘടനയായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അവരെ വിളിച്ചപ്പോൾ തന്നെ അവർ വന്ന് ഈ പാലം സന്ദർശിച്ച് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ്.
താൽക്കാലിക പാലം. അപ്പോൾ അതിൻ്റെ അടുക്കൽ തന്നെ പഞ്ചായത്തിൽ പിന്നെ ഒരു ഫണ്ട് പാസ്സായി കിടക്കുന്നുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ ഇതിൽ ഒരു അറിമത്തില്ല. ഈ എം പി ഫണ്ടിൻ്റെ കുറച്ച് കാലം മുമ്പ് 50 ലക്ഷം പാസ്സായിട്ടെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി. അപ്പോൾ അങ്ങനെ ഈ രണ്ട് എല്ലാം ബോർഡിൽ കാണുന്നതല്ല, പിന്നെ നേരിട്ട് വന്നിട്ട് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഞങ്ങളെക്കൊണ്ടും കഴിയുന്നില്ല, കാരണം വലിയ വലിയ തെങ്ങല്ലേറ്റി കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് വേണം. അങ്ങനെയാണ് SVS എന്ന് പറഞ്ഞ സംഘടനയെ ഞങ്ങൾ സമീപിക്കുന്നത്. അവർ പറഞ്ഞ ഉടനെ തന്നെ സ്ഥലം സന്ദർശിച്ച് പിന്നെ ഇസ്മായിൽ മന്ദർത്തൂർ എന്ന് പറഞ്ഞ ആൾ വന്ന് സന്ദർശിച്ച് പിന്നെ അതുപോലെ ഞങ്ങളിവിടെ തെങ്ങ് മുറിച്ച് തെങ്ങെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഇപ്പം അവരുടെ പിന്നെ സംഘടനേൻ്റെ ചെലവിൽ തന്നെയാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാപ്പുഴയ്ക്ക് കുറുകെ തുരുത്തിനിവാസികളുടെ ആവശ്യം നിറവേറ്റി സ്ഥിരമായ പാലം സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ. മഴയും കാറ്റും പേമാരിയും പ്രളയവുമെല്ലാം ഇനിയും വരാം. പക്ഷേ തങ്ങൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും രോഗികളെയുമടക്കം പുഴയുടെ ആഴങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതെ സുരക്ഷിതമായി മറുകരയിലെത്തിക്കാൻ ഫിഷറീസ് വകുപ്പും സർക്കാരും കനിയുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. വടകര പതിയാരക്കര തുരുത്തിയിലേക്കുള്ള പാലം, നടപ്പാലം പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഈ പ്രദേശത്തുകാരുടെ ഒരു ആവശ്യമായിരുന്നു. തകർന്ന് പൊളിഞ്ഞ് വീഴാറായ ഈ നടപ്പാലം പുനർനിർമ്മിക്കുക എന്നത് അത് ഈ പ്രദേശത്തുകാർ ആയ ആളുകൾ വടകര സോൺ SVS എമർജൻസി ടീമിനെ അറിയിക്കുകയും അതിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് ആ പദ്ധതി ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൈലിങ്ങിൻ്റെ പ്രവൃത്തി അവസാനിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഈ പാലം പുനർനിർമ്മിക്കുകയാണ്. GI പൈപ്പ് ഉപയോഗിച്ച് തെങ്ങ് കുറ്റികൾ പൈലിംഗ് ചെയ്ത് ഭദ്രമാക്കിയാണ് നാം ഇപ്പോൾ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടി SVS സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സഹായത്താലാണ്. അതുപോലെ തന്നെ അഭ്യുതകാംക്ഷികളായ ആളുകളുടെ സഹായത്തോടുകൂടിയാണ് ഈ പദ്ധതി SVS വടകര സോൺ എമർജൻസി നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായി മുളകളും ചെറിയ പലകകളും നിർമ്മിച്ച് തെങ്ങ് കവുങ്ങിൻ്റെയും കഷ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച നടപ്പാലം അപകട ഭീഷണിയെ തുടർന്നാണ് SVS സോൺ ഇത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വലിയ മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടായിട്ടും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ കാലങ്ങളായി നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അപകടാവസ്ഥയിലേക്ക് ഈ പാലം നടപ്പാലം നീങ്ങി പുതിയ പദ്ധതി വൈകാൻ കാരണം. ഇപ്പോൾ നിലവിൽ ഒരു പാലം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏകദേശം 2-3 വർഷത്തെ പ്ലാൻ പ്രകാരമാണ് നാം ഈ നടപ്പാലം പുനർനിർമ്മിക്കുന്നത്. ഈ നാട്ടുകാരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ പാലം പുനർനിർമ്മിച്ച് സുരക്ഷിതമായി യാത്രയ്ക്ക് സജ്ജമാകുക എന്നത്. കുട്ടികളും പ്രായമായ ആളുകളും ഈ പാലമാണ് ഉപയോഗിക്കുന്നത്. മരണപ്പെട്ട ആളുകളെ കബറടക്കത്തിനും മറ്റും കൊണ്ടുപോകുന്നത് ഈ പാലത്തിലൂടെയോ അതല്ലെങ്കിൽ തോണിമാർഗമോ ആയിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വളരെ സുരക്ഷിതമായി രീതിയിൽ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഈ പാലം SVS സോൺ കമ്മിറ്റി പുനർനിർമ്മിക്കുന്നത്. രോഗികളായ ആളുകൾ, പ്രായമായ സ്ത്രീകൾ, അങ്ങനെയുള്ള പ്രസവ സമയത്തെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകൾ കുടുംബ വീടുകളിൽ അഭയം പ്രാപിക്കാറാണ് സാധാരണ പതിവ്. ഏകദേശം 10 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ട്. 50 ആളുകളുടെ മുകളിൽ ഈ പ്രദേശത്തുള്ള ജനസംഖ്യയുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന SVS കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഈ വിഷയത്തിൽ വളരെ താല്പര്യത്തോടുകൂടി നമ്മളെ ഈ പദ്ധതി വിജയിപ്പിച്ചെടുക്കാനുള്ള സഹായത്തിന് മുന്നിട്ടിറങ്ങിയത്. കോവിഡ് കാലമായതുകൊണ്ട്
സാധാരണ നടക്കുന്ന രീതിയിലുള്ള ഫണ്ട് സ്വരൂപണങ്ങളും മറ്റും സാധിക്കാത്ത അവസ്ഥയിലായിട്ട് പോലും നമ്മുടെ മേൽഘടകങ്ങൾ ഈ വിഷയത്തിൽ വളരെ താല്പര്യത്തോടുകൂടി ഇടപെടുകയും അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഇതിന് പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സജീവമായി നല്ല രീതിയിൽ അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ്.